ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു അറിവിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അൾറാജി ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് ഫിംഗർ പ്രിൻറ്റ് എനേബിൾ ചെയ്യുന്നത് എന്നാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഈ അൾറാജി ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടാകും. അത് നമുക്ക് പാസ്വേഡ് യൂസർ ഐ ഡി കൊടുത്താണ് നമ്മൾ ലോഗിൻ ചെയ്യുക. എന്നാൽ അതിനൊരു സെക്യൂരിറ്റിയായി നമ്മുടെ ഫിംഗർ പ്രിൻറ്റോ ഫേസ് ലോക്കോ എനേബിൾ ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അൾറാജി ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ശേഷം ലോഗിൻ എന്നുള്ള പേജിൽ കാണാം, ലോഗിൻ ചെയ്യാം. നമ്മുടെ യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും. ആ ഒ ടി പി ഇതിൽ എൻട്രി ചെയ്ത് കൊടുത്ത് ഹലോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ ആപ്ലിക്കേഷനിൽ ലോഗിൻ ആയിട്ടുണ്ട്. ശേഷം പ്രൊഫൈൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പണായി വരും. ശേഷം പ്രഫറൻസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഫിംഗർ പ്രിൻറ്റ് സർവീസ്, ആ ഒരു ബാറ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം എനേബിൾ പുഷ് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്ത് എഗ്രി സെറ്റപ്പ് നൗ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് അൾറാജി ബാങ്കിൽ നിന്ന് ഒരു കോള് വരുന്നതാണ്. ആ കോൾ എടുത്ത് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് എനേബിൾ ചെയ്യാനുള്ള ആക്ടിവേഷൻ ചെയ്യാം. ആക്ടിവേഷൻ ചെയ്യാൻ ഒന്നാമർത്താൻ പറയും. അപ്പോൾ നമ്മൾ ഒന്നാമർത്തി കൊടുക്കുക. ഇപ്പം നമ്മുടെ ആക്ടിവേഷൻ സക്സസ്ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ലോഗ് ഔട്ട് ചെയ്യാം. ഇനി ആപ്ലിക്കേഷൻ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ലോഗിൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നമ്മുടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ലോഗിൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞാനിവിടെ എൻ്റെ ഫിംഗർ പ്രിൻറ്റ് എനേബിൾ ചെയ്തു. ഇപ്പം നമ്മുടെ ഫിംഗർ ലോക്ക് എനേബിളായി കഴിഞ്ഞ് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റോ ഫേസ് ഐ ഡിയോ വെച്ച് ലോക്ക് ചെയ്യാൻ സാധിക്കും. വളരെ സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനായിട്ട് ഇത് മാറുന്നതാണ്. ഇനി നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഓപ്പൺ ആക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇതുപോലെ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് വെച്ച് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് വളരെ പ്രയോജനമുള്ള വീഡിയോ ആയിരിക്കും ഇത്. നിങ്ങൾക്ക് വീഡിയോ പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പുതിയൊരു വീഡിയോയുമായി അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. നന്ദി, നമസ്കാരം.